കശ്മീരിലാണ് ഇപ്പോൾ നമ്മളത് എക്സാക്റ്റ് ദൂത്പത്രിയിലാണ്. തണുപ്പുള്ള സമയ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ഗ്ലൗസ് നമ്മൾ കയ്യിൽ വേണം. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഊരി നിൽക്കുകയായിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരാണ്, കണ്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും, നമുക്ക് ബല ബുദ്ധിമുട്ട് വരും, കാരണം ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര കുറവായും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് നാല് ദിവസത്തൊക്കെ ട്രിപ്പ് വരുന്ന സമയത്ത് ഗ്ലൗസ് ഇല്ലാതെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ ബൈറ്റ് തന്നെ ഒരു അസുഖമുണ്ട്, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, വേറെ മുറിഞ്ഞു പോകും. അപ്പോൾ ഗ്ലൗസ് സംഭവങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി പറയാം, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ മൂക്ക് ചെവി മറക്കണ രൂപത്തിലുള്ള നെക്ക് മഫ്ലർ, പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ക്യാപ്പ്, പിന്നെ നിർബന്ധമായിട്ടും ഒരു കൂളിംഗ് ഗ്ലാസ് എന്തെങ്കിലും കയ്യിൽ വെക്കുക. കാരണം തണുപ്പുള്ള സമയങ്ങളിൽ വെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് മഞ്ഞുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പോഷർ ആയിരിക്കും, അത് നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഗ്ലാസ് വെക്കുക. പിന്നെ ഉള്ളത് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് ക്രോക്സ് ആണ്, കാരണം ഞാൻ ഇപ്പോൾ ഉള്ളത് സോനമാർഗ് ദൂത്പത്ര അത്ര വലിയ തണുപ്പില്ല. പിന്നെ ഇത് ഞാൻ കാണിച്ചത് അതുണ്ടോ, അതായത് നല്ല കട്ടിയുള്ള കോട്ടൻ്റെ സോക്സ്, ഇതൊന്ന് കാണിച്ചു കൊടുക്കും, കോട്ടൻ്റെ സോക്സ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് വേറെ സോക്സ് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറില്ല, അതായത് സോക്സിൻ്റെ ഉള്ളിക്കോ സോറി ഷൂവിൻ്റെ ഉള്ളിക്കോ ക്രോക്സിൻ്റെ ഉള്ളിൽ ക്രോക്സ് അല്ല, ഷൂ തന്നെ വേണം, നല്ല ക്വാളിറ്റിയിലെ ഇത്രയുള്ള, നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഇത്ര ഹീലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഷൂ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കയറില്ല, കാലിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള ജാക്കറ്റ് സംഭവങ്ങൾ. അപ്പോൾ കശ്മീരിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്.